ഹലോ ഫ്രണ്ട്സ്, ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹൈദരാബാദി ബിരിയാണി. അത് നമ്മൾ ഇന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരുകയില്ല. എൻ്റെ ഉമ്മയാണ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുക്കിംഗ് ഓയിൽ. അപ്പം അതിലേക്ക് 6 സവാള, വലിയ സവാള തന്നെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. ഇതുണ്ടാക്കുന്നത് ഉള്ളി പൊരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിക്കൊണ്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി വെക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ അതിൻ്റെ പകുതി എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. കാരണം നമുക്കിതാണ് നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഓരോരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ദരുവിനനുസരിച്ചിട്ട് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഉള്ളി, ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി ഗ്രൈൻഡ് ചെയ്തതാണ്. അതും ഇതിലേക്ക് നമ്മൾ പൊരിച്ച ഉള്ളിയിൽ നിന്ന് പകുതിയോളം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൗഡറാണ് ഞാനിവിടെ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചതാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗരം മസാല 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത്, അതുപോലെ നമുക്കിതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ 4-5 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പൊതീനയും മല്ലിച്ചപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കപ്പ് കണക്കാക്കിയിട്ട് 1 കപ്പ് ഫുള്ള് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് 2 അവേഴ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1-30 മിനിറ്റ്സ് എങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്ക് നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ 4 കപ്പ് ലോങ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് വെള്ളം ചൂടാക്കിയെടുക്കണം. അപ്പം വെള്ളം ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂൺ ഗീ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബേ ലീഫും ഗ്രാമ്പും പട്ടയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊരു 1/2 കുക്കേ ആകേണ്ട ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ മസാലയിലിട്ട് വേവുക, അതുകൊണ്ട് 1/2 കുക്ക് ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത് ശ്രദ്ധിക്കണം, നല്ലോണം വെന്ത് പോകരുത്.
എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ റൈസ് റെഡിയായി. ഞാനിനിത് വെള്ളം കളയാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ 2 hours കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ട്. അപ്പം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിൽ അത്ര കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അത് ഞാൻ മറ്റേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ തന്നെയാണ്, ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം അതിലേക്ക് നമ്മളെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി വെള്ളം ചിക്കൻ തന്നെ വരും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം നമ്മളെ ചിക്കനൊക്കെ മസാലയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ ചിക്കനൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിന് വെക്കണം. അപ്പം അതിന് വേണ്ടി ഇവിടെ 3 layer ആയിട്ടാണ് ചെയ്യുന്നത്. തായ റൈസ് ഇട്ട് അതിൻ്റെ മേലെ മസാല, പിന്നെ റൈസ്, പിന്നെ അതിൻ്റെ മേലെ മസാല ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ റൈസ് ഇടുകയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, 2 layer ആയിട്ടും ചെയ്യാം, ഇവിടെ 3 layer ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു, പിന്നെ അതിൻ്റെ മേലെ മസാല, ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിനുശേഷം പുതിന, മല്ലി ലീവ്സ് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതിൽ അധികം ഉള്ളി പൊരിയിച്ചതുണ്ടായിരുന്നു. അപ്പം പകുതിയെ നമ്മൾ അതിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം മഞ്ഞളും റോസ് വാട്ടറും പാലും കൂടിയിട്ടുള്ള മിക്സ് നമുക്കിതിലേക്കൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും സെയിം പ്രൊസീജർ തന്നെയാണ്. പുതിനയും മല്ലിയും ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ ഉള്ളി പൊരിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ മേലെ വീണ്ടും 3rd layer ആയിട്ട് നമ്മൾ ബാക്കി വരുന്ന റൈസ് അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ സെയിം പോലെ പുതിനയും മല്ലിച്ചപ്പും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതുപോലെ നമുക്കൊരു 1/2 teaspoon ഗരം മസാലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ബാക്കി വരുന്ന ഉള്ളിയും കൂടി നമുക്ക് അതിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ മഞ്ഞളും പാലും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ഇതിലേക്കൊന്ന് കുറച്ചായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് 1 tablespoon ഗീയും കൂടി നമുക്ക് ഇതിൻ്റെ മേലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇത് ദമ്മിന് വെക്കേണ്ടതുണ്ട്. 10 minutes നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വെക്കാം. അപ്പം നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.